നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 20 വർഷം 2 പതിറ്റാണ്ട് തുടർച്ചയായി ത്രിപുര ഭരിച്ച CPM 197 സീറ്റിൽ മത്സരിച്ചപ്പോൾ കിട്ടിയതാകെ 3. കോൺഗ്രസ് വട്ടപൂജ്യം. CPMനെയും കോൺഗ്രസിനെയും മലർത്തിയടിച്ച് ഇടതുമുന്നണിയുടെ കോട്ടയായിരുന്ന ത്രിപുരയിൽ BJP തൂത്തുവാരിയിരിക്കുന്നു. ഇന്ന് രാജ്യം ചർച്ച ചെയ്ത വാർത്തകളിൽ ഒന്നാണിത്. വരാൻ പോകുന്ന 5 നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് BJP സംബന്ധിച്ച് ഒരു സെമി ഫൈനലായി വേണമെങ്കിൽ ത്രിപുരയിലെ ഈ പോരാട്ട വിജയത്തെ വ്യാഖ്യാനിക്കാം. 90% സീറ്റുകളിലും കെട്ടിവെച്ച തുക പോലും തിരിച്ചുപിടിക്കാനുള്ള വോട്ട് പോലും CPMന് കിട്ടിയില്ല. മാധ്യമങ്ങളിലൂടെ BJP തറ പറ്റിക്കുമെന്ന് പറഞ്ഞുള്ള വ്യാപക പ്രചരണം അഴിച്ചുവിട്ട് തൃണമൂൽ കോൺഗ്രസ് കളം പിടിച്ചെങ്കിലും ആകെ കിട്ടിയത് ഒരേ ഒരു സീറ്റ്. കോൺഗ്രസിന് ഒരു സീറ്റ് പോലും വിജയിക്കാനായില്ല, സംപൂജ്യരായി. ത്രിപുരയിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് രാജകീയ വിജയം ലഭിച്ചതോടെ നിർണായകമായ രാഷ്ട്രീയ ചർച്ചകൾ വടക്കേന്ത്യ കേന്ദ്രീകരിച്ച് തുടങ്ങിക്കഴിഞ്ഞു. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിലുണ്ട്, നിർണായകവുമാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ BJPക്ക് മൃഗീയ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. ആകെയുള്ള 334 സീറ്റിൽ 112 BJP സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ നേരത്തെ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇതും കൂടി ചേർത്ത് 329 സീറ്റുകളിലാണ് BJP വിജയിച്ചത്. ഒന്ന് ആലോചിക്കണം, 20 വർഷം തുടർച്ചയായി ഭരണം ത്രിപുരയിൽ കൈയാളിയിരുന്ന CPMന് 3 സീറ്റിൽ തൃപ്തിപ്പെടേണ്ടി വന്നു, ഒതുങ്ങേണ്ടി വന്നു. 90% സീറ്റുകളിലും കെട്ടിവെച്ച തുക പോലും തിരിച്ചുപിടിക്കാനായില്ല എന്ന് പറയുമ്പോൾ ദേശീയ രാഷ്ട്രീയ പദവി എന്നുള്ള സ്വപ്നം CPMന്റെ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെ പോവുകയാണ്. ഏതായാലും മമതാ ബാനർജി BJPയെ വിറപ്പിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയെങ്കിലും ഒന്നും കൊണ്ട് മടങ്ങേണ്ടി വന്നു. കോൺഗ്രസിനാണ് ദയനീയ തോൽവി. ഏതായാലും പ്രാദേശിക രാഷ്ട്രീയ കക്ഷി ഒരു സീറ്റ് നേടിയപ്പോൾ കോൺഗ്രസ്, ഇത്രയും വലിയൊരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിനൊന്നും നേടാനായില്ല. സംസ്ഥാനത്താകെയുള്ള 11 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടന്നത്. സംഘർഷ സാധ്യതകൾ കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലായിരുന്നു വോട്ടെണ്ണൽ. 2018 ത്രിപുരയിൽ BJP അധികാരത്തിലെത്തിയതിനു ശേഷം സംസ്ഥാനത്ത് ആദ്യമായി നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണിത്. BJPയുടെ ആധികാരിക വിജയത്തിൽ ദേശീയ അധ്യക്ഷൻ JP നദ്ദ പ്രവർത്തകർക്ക് നന്ദി അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ത്രിപുര കാവിക്കോട്ട തന്നെയെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം. അക്രമവും വിദ്വേഷ പ്രചരണവും കൈമുതലാക്കിയ CPMനും തൃണമൂൽ കോൺഗ്രസിനും തെരഞ്ഞെടുപ്പ് ഫലം കനത്ത ആഘാതം തന്നെയാണെന്ന് BJP പറയുന്നു. BJPക്കെതിരെ ദേശീയ തലത്തിൽ ബദലാകാൻ കച്ചകെട്ടിയിറങ്ങി ഡൽഹിയിൽ തമ്പടിച്ച മമതാ ബാനർജിക്കുള്ള വലിയ തിരിച്ചടി കൂടിയായി ത്രിപുരയിലെ ജനവിധി. മുഖ്യമന്ത്രി ബിപ്ലവ് ദേവിന്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായാണ് തെരഞ്ഞെടുപ്പ് ഫലത്തെ BJP വിലയിരുത്തുന്നത്. ആകെയുള്ള 334 സീറ്റുകളിൽ 329 സീറ്റുകൾ ഭരണകക്ഷിയായ BJP നേടിക്കഴിഞ്ഞു. തികച്ചും ഏകപക്ഷീയവും ആധികാരികവുമായ വിജയം. പ്രതിപക്ഷ പാർട്ടിയായ CPMന് 3 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ബംഗാളിലെ മന്ത്രിമാരെയും മുതിർന്ന നേതാക്കളെയും പ്രചാരണത്തിനെത്തിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിട്ട തൃണമൂൽ കോൺഗ്രസിനടക്കം 1 സീറ്റ് മാത്രം ലഭിച്ചുള്ളൂ എന്ന് പറയുമ്പോഴാണ് തിരിച്ചടിയുടെ ആഘാതം എത്ര വലുതാണ് എന്ന് മനസ്സിലാവുക. അഗർത്തല മുനിസിപ്പാലിറ്റിയിൽ BJP നേടിയത് തകർപ്പൻ വിജയം. ആകെയുള്ള 51 സീറ്റുകളിൽ മുഴുവൻ സീറ്റുകളിലും വിജയിച്ച് പ്രതിപക്ഷ പാർട്ടികളെ നിലംപരിശാക്കി. തൃണമൂൽ കോൺഗ്രസിനും CPMനും കോൺഗ്രസിനും അഗർത്തലയിൽ അക്കൗണ്ട് തുറക്കാനായില്ല എന്നത് തീരാ നാണക്കേടായി. 10 പതിറ്റാണ്ടുകൾ സംസ്ഥാന ഭരണം കൈയാളിയ CPMന് നേരിട്ടത് 1 തിരിച്ചടി. ത്രിപുരയിൽ ഇനി ഒരു തിരിച്ചുവരവ് CPMന് സാധ്യമല്ലെന്ന് തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും BJP വ്യക്തമായ ആധിപത്യം നേടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വ്യാപകമായ അക്രമങ്ങൾ ഇതിനിടെ പ്രതിപക്ഷ പാർട്ടികൾ അഴിച്ചുവിട്ടു. ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ നേതാക്കളും പ്രവർത്തകരും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വലിയ സംഘർഷമുണ്ടാക്കി. BJP ഓഫീസുകൾ തകർത്തു, സർക്കാർ സ്ഥാപനങ്ങൾ ആക്രമിച്ചു. ബംഗ്ലാദേശിലെ ഹിന്ദുവിരുദ്ധ കലാപങ്ങളിൽ പ്രതിഷേധിച്ച് നടന്ന സമരത്തിനിടെ മുസ്ലിം പള്ളി കത്തിച്ചെന്ന വ്യാജ വാർത്തയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി തൃണമൂലും CPMും കോൺഗ്രസും ഉപയോഗപ്പെടുത്തി. വാർത്ത തെറ്റെന്ന് തെളിഞ്ഞിട്ടും വോട്ട് ബാങ്ക് മുന്നിൽ കണ്ട് ഇവർ വ്യാജ പ്രചാരണം തുടർന്നു. പ്രതിപക്ഷ കക്ഷികളുടെ സർവ കുപ്രചരണങ്ങളെയും അതിജീവിച്ച് നേടിയ തകർപ്പൻ വിജയമെന്നാണ് അതുകൊണ്ട് തന്നെ ഇതിനെ BJP വിശേഷിപ്പിക്കുന്നത്. ഇത് BJPക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയക്കുതിപ്പ് നടത്താനുള്ള ഊർജം ത്രിപുര ഫലം BJPക്ക് നൽകുമെന്നതിൽ തർക്കമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ പോലീസുകാർക്ക് നേരെയടക്കം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുകയാണ് തൃണമൂൽ പ്രവർത്തകർ. സംഭവത്തിൽ 3 പോലീസുകാർക്കും പരിക്കേറ്റു. ഖോവായ് ജില്ലയിലെ തെലിയമുറ നഗരസഭാ പരിധിയിൽ രാത്രിയാണ് സംഭവങ്ങൾ ഉണ്ടായത്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ശേഷം മടങ്ങുകയായിരുന്ന പോലീസ് സംഘത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന ബസ് തടഞ്ഞു നിർത്തിയ തൃണമൂൽ പ്രവർത്തകർ കയ്യിൽ കരുതിയിരുന്ന ആയുധങ്ങൾ കൊണ്ട് ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് പോലീസുകാർ അക്രമികളെ അടിച്ചോടിക്കേണ്ടി വന്നു. പോലീസുകാരുടെ പ്രത്യാക്രമണത്തിൽ 9 തൃണമൂൽ പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്.
സംഭവത്തിൽ നഗരസഭാ പരിധിക്കുള്ളിൽ നിരോധനാജ്ഞ വരെ ഏർപ്പെടുത്തേണ്ടി വന്നു. നഗരസഭയിൽ തൃണമൂൽ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിച്ചില്ല. ശക്തമായ തിരിച്ചടിയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃണമൂലിന് ലഭിച്ചത്. 119 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ ഇറക്കിയ തൃണമൂൽ കോൺഗ്രസിന് ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കാനായത്. ഏതായാലും ഇത് വടക്കേന്ത്യയിലെ രാഷ്ട്രീയത്തിലെ പുതിയ ചരിത്രം തന്നെയാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.